വെൽഫെയർ കൂട്ടുകെട്ടിൽ മുല്ലപ്പള്ളിയെ വീണ്ടും തിരുത്തി എം എം ഹസൻ. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ട്, സർക്കാരിനെതിരെ ഏത് സംഘടനകളുടെയും പിന്തുണ സ്വീകരിക്കും. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെയും തന്റെയും തീരുമാനം ഒന്നെന്നും ഹസൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണച്ചവരും ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ യു ഡി എഫിന്റെ അതേ ശക്തിയിൽ അവരൊറ്റേക്കൊറ്റേക്ക് പോരാടിയവരുമാണ്. ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിയ പാർട്ടികളും സാമൂഹ്യ ശക്തികളുമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു റോഡ് ഔട്ട്ലൈനിൽ നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഈ ഞങ്ങളുമായി ഈ നീക്കുപോക്ക് ഉണ്ടാക്കിയ എല്ലാവരും ആർ എം പി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും യു ഡി എഫിനെ വളരെയധികം സഹായിച്ചവരാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടാത്ത മുന്തിരിക്കാൻ പൊളിക്കും എന്നത് മാത്രം. വിശദാംശങ്ങളുമായി ഇപ്പോൾ വയനാട് നിന്നും അനൂപ് കെ ആർ ചേരുന്നു. അനൂപ്, നിരന്തരം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ല എന്ന് ആവർത്തിക്കുമ്പോഴാണ് ഹസൻ അദ്ദേഹത്തെ തിരുത്തി വീണ്ടും രംഗത്ത് വരുന്നത്. എന്താണ് പറഞ്ഞത് അദ്ദേഹം ഇന്ന്? സ്വരാജ്, വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായത്തിലെ പൊരുത്തക്കേട് ഇപ്പോഴും തുടരുകയാണ്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ യു ഡി എഫ് കൺവീനർ പഴയ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പ്രാദേശിക തലത്തിൽ നീക്കുപോക്കുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചിരിക്കുന്നു. സർക്കാരിനെതിരെ ഏത് സംഘടനകളുടെ പിന്തുണയും സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പ്രായോഗികമായി നടപ്പാക്കി വരുന്ന ഒരു നിലപാടാണ്. ഏത് തരത്തിലുള്ള സാമൂഹിക സംഘടനകളുമായി, സർക്കാരിനെതിരെ നിൽക്കുന്ന സംഘടനകളുമായുള്ളെല്ലാം കൂട്ട് കെട്ട് അല്ലെങ്കിൽ പ്രാദേശിക നീക്കുപോക്കുകൾ യു ഡി എഫ് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പിന്തുണ വെൽഫെയർ പാർട്ടിയുടേതട. അനൂപാണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട് നിന്നും.